ഹായ് മക്കളെ, ഇറ്റ്സ് മീ യുവർ എ കെ. നോക്കടാ, ഫിസിക്സിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറയാവുന്ന കാര്യം എന്താണെന്നറിയാവോ? അതിലെ പ്രോബ്ലം സെഷൻസ്, കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ കണക്കിൽ തന്നെ നമുക്ക് പലപ്പോഴും മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനും കിലോമീറ്ററിനെ മീറ്ററാക്കാനും മില്ലിമീറ്ററിനെ മീറ്ററാക്കാനും അതേപോലെ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാനൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അല്ലേ? സോ പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, എസ് എ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട കൺവേർഷൻസാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ വലുതും ചെറുതും എന്ന് പറയുന്നത്. അതായത് മീറ്റർ വലുതാണെങ്കിൽ സെൻറ്റിമീറ്റർ ചെറുതായിരിക്കും. സോ മീറ്ററിനെ എങ്ങനെ സെൻറ്റിമീറ്റർ ആക്കാം? അതേപോലെ തന്നെ സെൻറ്റിമീറ്റർ ചെറുതാണ്, അതിനെ വലിയ ക്വാണ്ടിറ്റിയായ മീറ്ററിലേക്ക് മാറ്റുന്നു. ചെറുത് നിന്നും എങ്ങനെ വലുതാക്കാം, ഇത് പഠിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പഠിപ്പിച്ചു തരാം. ആ ട്രിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റായിട്ട് ഈ സാധനം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ട്രിക്കാണ്, ശേഷം നമ്മൾ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പഠിക്കും. റെഡിയാണല്ലോ? സോ ട്രിക്ക് എങ്ങനെയാണ്, നിങ്ങൾ ഒറ്റ കാര്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്, അങ്ങനെ തന്നെ പഠിക്കാം. സെൻറ്റിമീറ്ററും മീറ്ററും ഇതിൽ ഞാൻ പറയുകയാണ്, ഇവൻ ചെറുതാണ്. സെൻറ്റിമീറ്റർ എന്താണ്? ചെറുതാണ്. മീറ്റർ എന്താണ്? വലുതാണ്. തിരിച്ചു പറയുകയാണെങ്കിലോ, മീറ്ററിനെ എനിക്ക് എന്താക്കി മാറ്റണം? സെൻറ്റിമീറ്ററാക്കി മാറ്റണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, മീറ്റർ വലിയ ക്വാണ്ടിറ്റിയാണ്, സെൻറ്റിമീറ്റർ എന്താണ്? ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഇനി ഞാൻ ട്രിക്ക് ചെയ്യാൻ പറയാൻ പോകുന്നത്, ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. വലിയ ക്വാണ്ടിറ്റിയെ, ഇതാ ഇവിടെ നോക്കൂ, വലിയ ക്വാണ്ടിറ്റി ആയ മീറ്ററിനെ ചെറിയ ക്വാണ്ടിറ്റിയെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുവാൻ എന്ത് ചെയ്താൽ മതി? ഗുണിക്കണം. ഇതാക്കണം, ഗുണിക്കണം. അപ്പം എന്ത് പഠിച്ചാൽ മതി? ഇങ്ങനെ പഠിക്കണം, വാ ചെകുന്ന് പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? വാ ചെകുന്ന് അങ്ങ് പഠിച്ചു വെക്കുക, സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. എന്തങ്ങനെ പറഞ്ഞാൽ, ദാ വലുതിനെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാരും പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം. സോ വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം, വാ ചെകുന്ന് പഠിച്ചു വെക്കുക. ചെകു എന്ന് പറഞ്ഞൊരു കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ട് വിചാരിച്ചാൽ മതി, വാ ചെകുന്ന് പഠിച്ചു വെക്കുക. വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. ഇനി എങ്ങനെ ഗുണിക്കണം, എത്ര കൊണ്ട് ഗുണിക്കണം, അതൊരു ചോദ്യമാണല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരുടെ ബേസ് വാല്യൂ കൊണ്ട് ഗുണിക്കുക എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇതാ നോക്കൂ, സെൻറ്റിമീറ്ററും മീറ്ററുമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എത്ര സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എത്ര സെൻറ്റിമീറ്ററാ? 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അപ്പം നമ്മുടെ ബേസ് വാല്യൂ എത്രയാണ്? 100 ആണ്. സോ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. ഉദാഹരണമായിട്ട് എനിക്ക് ദാ 10 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണം. അപ്പം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, 10 മീറ്റർ സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടി 10 ഗുണിക്കണം. എത്ര കൊണ്ട്? ബേസ് വാല്യൂവായ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1000 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയെ സെൻറ്റിമീറ്ററിനെ വലുതാക്കാൻ എന്ത് ചെയ്യണം? ഒറ്റക്കറി ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം? ചേ വഹ എന്ന് പഠിക്കണം. അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? എന്താ അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, വാ ചെകു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വലുതിനെ ചെറുതാക്കാൻ ഗുണിച്ചാൽ മതിയെങ്കിൽ ചെറുതിനെ വലുതാക്കാൻ എന്താക്കിയാൽ മതി? ഹരിച്ചാൽ മതി. സിമ്പിൾ ട്രിക്കാണ്, പഠിച്ചല്ലോ. അപ്പം നമുക്ക് ചെറിയ 2-3 എക്സാമ്പിൾസിലേക്ക് പോവാം. മീറ്ററിനെ കിലോമീറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കിലോമീറ്ററിനെ മീറ്റർ ആക്കുന്ന കാര്യങ്ങളുണ്ട്. സോറി, മീറ്ററിനെ കിലോമീറ്റർ ആക്കുന്ന നമ്മൾ പറഞ്ഞില്ല അല്ലേ? നോക്കാം, ചെയ്ത് നോക്കാം. 10 മീറ്റർ എത്ര കിലോമീറ്ററാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. മീറ്റർ ചെറുതാണ്, കിലോമീറ്റർ എന്താണ്? വലുതാണ്. സോ ചേ വഹയാണ് വരുന്നത് അല്ലേ? ചെവഹയല്ലേ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, എത്ര മീറ്ററാണ് ഒരു കിലോമീറ്റർ നമ്മൾ ആദ്യം നോക്കണം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1000 മീറ്ററാണ് എന്ത്, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. സോ ബേസ് വാല്യൂ എന്താണ്? 1000 ആണ്. അപ്പം എന്ത് ചെയ്യണം, ദാ നമുക്ക് ഈ 10 എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. അപ്പം നമുക്ക് എന്താ കിട്ടുക? 10 ÷ 1000 എന്നാണ് കിട്ടുക. ഇവിടെയും പല കുട്ടികൾക്ക് കൺഫ്യൂഷനുണ്ട്, 10 ÷ 1000 കൊണ്ട് ഹരിക്കുമ്പം ഡിവൈഡ് ചെയ്യുമ്പം എങ്ങനെ മാറും എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അതും ഒരു ട്രിക്കാണ്, അതും ഇവിടെ പഠിച്ചു വയ്ക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, 10 എന്ന് പറഞ്ഞാൽ അത് വെറും 10 അല്ല. ശരിക്ക് നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങുന്നു,
അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഒരു ബില്ല് കിട്ടും. ആ ബില്ലിൽ നിങ്ങൾ 10 രൂപയുടെ സാധനമാണ് വാങ്ങിയെങ്കിലും അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും 10.00, ഇങ്ങനെ ഉണ്ടാവാം. ശരിക്കും ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എഴുതുന്ന സമയത്ത് ദർ മസ്റ്റ് ബി എ പോയിന്റ് ഇസ് ദർ ഓൺ ദ റൈറ്റ് സൈഡ്, ഉറപ്പായിട്ടും വലതുഭാഗത്ത് എന്തിടണം, ഒരു പോയിന്റ് ഇടണം എന്നാണ് റൂൾ. പക്ഷെ നമ്മൾ ഇടാറില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 10 എന്ന് പറയുന്നത് വെറും 10 അല്ല, അത് 10.00 ആണ്. സെറ്റാണേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആരുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടി ഇവിടേക്ക് ഞാൻ മാറ്റിയെടുത്തിരിക്കുകയാണ്, 10/1000 ആണ് ചെയ്യുന്നത് എങ്കിൽ ശരിക്കും ഇവിടെ ആരുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ, ട്രിക്കാണ്. ഒരു 0 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു 0 ഞാൻ കട്ട് ചെയ്തു, ഹരിക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു 0 ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പം എനിക്ക് എന്താ കിട്ടുക, എനിക്ക് കിട്ടും 1.0/100. സെറ്റാണേ? ഞാൻ ഓൾറെഡി പറഞ്ഞു, 10 എന്ന് പറഞ്ഞാൽ വെറും 10 അല്ല, അത് 10.00 ആണ്. സോ ഞാൻ 10.00 മാത്രം ഇട്ടിട്ടുണ്ട്. ആ പോയിന്റിന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയപ്പം ഒരു 0 ഞാൻ കട്ട് ചെയ്തു, ഹരിക്കുമെന്ന് വിചാരിച്ചാൽ മതി. ഇനി അടുത്ത 0 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോയിന്റ് ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, അപ്പോൾ എനിക്ക് കിട്ടും ദാ 0.10 എന്നാണ് കിട്ടുക. 0.10 ആണ്, 0.10 അല്ല, 0.10 ആണ് കിട്ടുക. അപ്പം എന്ത് ചെയ്താൽ മതി, അടുത്ത 0 കൊണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പം ഇവിടെയല്ലേ പോയിന്റ് ഉള്ളത്, ആ പോയിന്റ് ഒരു സ്ഥാനം കൂടി മാറ്റി കുത്തിടേണ്ടതുണ്ട്. സോ ഒരു സ്ഥാനം മാറാൻ എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ഒരു വാല്യൂ കൊടുക്കണം, ആ വാല്യൂ ഞാൻ 0 കൊടുക്കുക. അപ്പം എനിക്ക് എന്ത് ഉത്തരം കിട്ടും, എനിക്ക് കിട്ടുക ഉത്തരം 0.010 എന്നാണ് കിട്ടുന്നത്. ഇത്രയും, അതായത് 0.010 കിലോമീറ്റർ ആണെന്ത്, 10 മീറ്റർ എന്ന് പറഞ്ഞാൽ. കിട്ടിയോ, സിമ്പിളായിട്ട് മനസ്സിലായോ? മനസ്സിലായല്ലേ, വളരെ സിമ്പിളാണ് ഈ കാര്യം, കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനിതാ ഇവിടെ നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാം, കിലോമീറ്ററിനെ മീറ്ററാക്കാം. അപ്പോൾ ഇതെന്താണ്, ഇത് വലിയ ക്വാണ്ടിറ്റി, ഇത് ചെറിയ ക്വാണ്ടിറ്റി, അപ്പോൾ എന്തേതായി ഗുണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു 100 കിലോമീറ്ററിനെ എന്താക്കുകയാണ്, എത്ര മീറ്ററാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, മീറ്ററും കിലോമീറ്ററിൽ ബന്ധത്തിലാണ്, 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ 100നെ എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിയല്ലേ? അപ്പോൾ എനിക്ക് എത്ര കിട്ടും, 1, 2, 3, 4, 5 ഇത്രയും മീറ്ററിൽ നിന്ന് കിട്ടും. ഇതെത്രയാണ്, 1s, 10s, 100s, 1000s, 10,000s, 1,000,000 1,00,000 മീറ്ററിൽ നിന്ന് കിട്ടും. സെറ്റാണോടാ, പഠിച്ചോടാ, സിമ്പിളല്ലേ. ഓക്കെ, ഇത് നമുക്ക് ഗ്രാമിനെ കിലോഗ്രാം ആക്കാനും കിലോഗ്രാമിനെ ഗ്രാം ആക്കാനും പഠിക്കാം. ഇതെങ്ങനെയാണെന്നറിയാമോ നിങ്ങൾക്ക്, ഗ്രാം, ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, പറയൂ. ഇത് ചെറിയ ക്വാണ്ടിറ്റിയാണ്, കിലോഗ്രാം എന്താണ്, വലിയ ക്വാണ്ടിറ്റിയാണ്. സോ ചെറുതിനെ വലുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഹരിക്കണം. ചേ വഹ, പഠിച്ചില്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാവോ, എനിക്കിവിടെ ഒരു 200 ഗ്രാമിന് എന്ത് ചെയ്യണം, കിലോഗ്രാം ആക്കണം. അപ്പോൾ എന്താ നമ്മൾ നോക്കേണ്ടത്, ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1000 ഗ്രാമാണ് അല്ലേ, 1000 ഗ്രാമാണ് എന്ത്, 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം. സെറ്റാണോ? ഓക്കെ, അപ്പോൾ എത്ര കൊണ്ട് നമ്മൾ ബേസ് വാല്യൂ എത്ര കിട്ടി, 1000 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 200നെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം എഴുതാൻ സാധിക്കും, 200 ഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടും, 200/1000 കിലോഗ്രാം എന്ന് കിട്ടും. ഈ 0 ഉം ഈ 0 ഉം കട്ട് ചെയ്യാം, ഈ 0 ഉം ഈ 0 ഉം കട്ട് ചെയ്യാം, ബാക്കി എത്ര കിട്ടി എനിക്ക്, 2/10 എന്ന് കിട്ടും. ഇത് ശരിക്കും 2/10 അല്ല, ഇത് 2.10 ആണ് അല്ലേ, അല്ലെങ്കിൽ 2.0/10 ആണ്. അപ്പം ഒരു 0 കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ എനിക്ക് എത്ര ഉത്തരം കിട്ടുക, എനിക്ക് കിട്ടും 0.2 അല്ലേ, 0.2 കിലോഗ്രാം. അതാണെന്ത്, 200 ഗ്രാം എന്ന് പറഞ്ഞാൽ. സെറ്റാണല്ലോ, ക്ലിയർ അല്ലേ? ഇനി കിലോഗ്രാമിനെ ഗ്രാമാക്കി മാറ്റാലോ. നിങ്ങൾ എനിക്ക് ചെയ്ത് അയച്ചുതരാവോ, ചുമ്മാ താഴെ കമൻറ്റ് ചെയ്ത് തരാ മതി. എനിക്ക് 600 കിലോഗ്രാം എത്ര ഗ്രാമാന്ന് അറിയണം. എന്ത് ചെയ്താൽ മതി, 600 എത്ര ഗുണിച്ചാൽ മതി, 1000 ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കണം. ഇനി ഒറ്റ നോട്ടുകൾ പഠിക്കുന്നുള്ളൂ. മീറ്റർ പെർ സെക്കൻഡ് ഇത് നമുക്കറിയാം, നമ്മളോട് പറഞ്ഞു. അടുത്തത് എന്താണ്, ഇത് ചെയ്യാം നമുക്ക്, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ചോദിക്കാറുണ്ട്.
നമുക്ക് വരും ഒരു പിന്നെ 900 കിലോമീറ്റർ പെർ ഹവർ, അതിനെ എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാറ്റണം, അല്ലെങ്കിൽ 900 കിലോമീറ്റർ പെർ ഹവർ എത്ര മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെയൊക്കെ ചോദിക്കും. ഇത് മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ഇടുന്നൊരു ചോദ്യമാണ് ഈ സാധനം. ഇതിൻ്റെ കൺവേർഷൻ പഠിക്കട്ടെ എങ്ങോട്ടും പോകരുത്, സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നോക്കൂ, കിലോമീറ്റർ പെർ ഹവറാണ് അല്ലേ, ഇതെന്താക്കണം, മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എത്ര കിലോമീറ്ററാണ് ഒരു മീറ്റർ നമ്മൾ എഴുതി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടും, 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര സെക്കൻഡാ, അത് 60 × 60 സെക്കൻഡാണ്, ശരിയല്ലേ. സോ ചുരുക്കി പറഞ്ഞാൽ കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ 1000 × 60 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1000 / 60 × 60 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 3600 ആണ് കിട്ടുക, ശരിയല്ലേ. സോ 6 × 6 = 36 2 + 0 അല്ലേ, അപ്പോൾ 3600 എന്നിന് കിട്ടും. ഇനി എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഈ രണ്ട് സീരോസും കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, എനിക്ക് കിട്ടും 10/36. നമുക്കിതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ വെട്ടിക്കുറച്ച് എഴുതാൻ സാധിക്കും. അപ്പോൾ വെട്ടിക്കുറച്ച് എഴുതുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, 10/36 രണ്ടുകൊണ്ട് കട്ട് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, രണ്ടുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴോ 2 × 5 = 10, അപ്പോൾ 5 × 36 = 18, അപ്പോൾ 5/18 എന്ന് കിട്ടും. സോ ഒറ്റ കാര്യങ്ങൾ പഠിച്ചാൽ മതി. നമ്മളോട് പറയാണ് എന്ത്, ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 36 കിലോമീറ്റർ പെർ ഹവർ നമ്മളിലേക്ക് എഴുതാം. ഇവിടെ എഴുതുകയാണെ, 36 കിലോമീറ്റർ പെർ ഹവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 36നെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഗുണിക്കണം, നമ്മൾ 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം, ശരിക്കും നമ്മൾ 1000/3600 കൊണ്ട് ഗുണിക്കണം. പക്ഷേ അതിന് തുല്യമായ സംഖ്യയാണ് എന്ത്, 5/18. പഠിച്ചു വെക്കുക, 36നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 5/12 ഗുണിച്ചാൽ മതി. അത് നമുക്കൊരു കാര്യം മനസ്സിലാകും, 1 × 18 = 18, 2 × 30 = 2, അപ്പോൾ 2 ഇങ്ങനെ വരിക. അപ്പോൾ 2 × 5 = 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടുക, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ കൺവേർഷൻസ് നമുക്ക് എല്ലാവരുടെയും പഠിക്കാനുണ്ട്. സോ കൂടുതൽ കൺവേർഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാം. നമ്മുടെ ആപ്പിൽ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മൾ പഠിപ്പിച്ചിരുന്നു നിങ്ങളെ. സോ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലേക്ക് കയറി വരിക, വളരെ കുറഞ്ഞ ക്യാഷേ ഉള്ളൂ അല്ലേ. സോ സമയം കളയാനില്ല, സ്കൂളൊക്കെ തുടങ്ങി, സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കി തരും. ലൈവ് സെഷൻസും അതേപോലെ തന്നെ പിന്നെ ഡൗട്ട് ഡിസ്കഷൻ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നമ്മുടെ സൈലത്തിലേക്ക് എത്രയും പെട്ടെന്ന് കയറി വരിക കേട്ടോ. താഴെ ഒരു നമ്പറൊക്കെ കൊടുക്കാം, ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, അതിൽ കയറുക, വിളിക്കുക, സെറ്റാക്കുക, നന്നായിട്ട് പഠിക്കുക, പിന്നെ കാണാം.